ശ്രീ പ്രിയ മാഷോ, ഇവിടെ നിങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണ രംഗത്ത്, ഏതാണ്ട് പ്രഖ്യാപനം ഇന്ന് വരുമ്പോൾ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് തന്നെ പ്രചാരണത്തിൽ സജീവമാകാൻ നിങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോഴുള്ള ആത്മവിശ്വാസം? ഇന്ന് ബി ഡി സതീശൻ പറഞ്ഞത് അടച്ചിട്ട മുറിയിൽ പോലും ഒരു സീറ്റ് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് നിങ്ങൾക്ക് എന്നതാണ്. ഇന്ത്യയെ സംബന്ധിച്ച്, ഈ രാജ്യത്തെ സംബന്ധിച്ച്, ഈ രാജ്യം സ്വതന്ത്രമായതിനു ശേഷം 7.5 പതിറ്റാണ്ട് പിന്നിട്ടതിനു ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് വരാൻ വേണ്ടി പോകുന്നത്. ഈ രാജ്യത്തെ സംബന്ധിച്ച് രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് കടന്നു വരുന്നത്. രാജ്യത്തിന്റെ എനിക്ക് വീണ്ടും തിരിച്ചു കേൾക്കുന്നു, എക്കോ കേൾക്കുന്നു കേട്ടോ. ശരിയാക്കാം. ഈ രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ജനാധിപത്യ മൂല്യങ്ങൾ, മതനിരപേക്ഷ കാഴ്ചപ്പാട്, ഫെഡറൽ സംവിധാനം ഉൾപ്പെടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളെയെല്ലാം തകർക്കുന്നതിന് വേണ്ടിയും ഈ രാജ്യത്തെ പുറകോട്ട് നടത്തുന്നതിന് വേണ്ടിയും നടത്തിക്കൊണ്ടിരുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടപെടലുകൾക്കെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. ആ പ്രതിഷേധത്തിന്റെ തുടർച്ചയിൽ തന്നെ ജനാധിപത്യ ഇന്ത്യ പുനഃസ്ഥാപിക്കപ്പെടും എന്ന് ഈ രാജ്യത്തെ ജനാധിപത്യ സമൂഹം, ഈ രാജ്യത്തെ ജനാധിപത്യവാദികളായ മുഴുവൻ മനുഷ്യരും പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന തെരഞ്ഞെടുപ്പാണ് കടന്നു വരാൻ വേണ്ടി പോകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് കേരളത്തിൽ ഇതിനോടകം തന്നെ അവതാരകൻ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ തീയതി നിശ്ചയിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേരളത്തിലെ 20 സ്ഥാനാർത്ഥികളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളെ മുഴുവൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ചർച്ചയാക്കിക്കൊണ്ട് ഇന്ന് രാജ്യം ആവശ്യപ്പെടുന്ന രാഷ്ട്രീയ സംവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് ഏറ്റവും മികച്ച ഒരു ഇന്ത്യയെ പുനഃസൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കുമ്പോൾ മത്സരിക്കുന്ന 20 സീറ്റിനകത്തും ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിച്ചു കയറാൻ വേണ്ടി കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തോടെ, അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു വിജയം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ തുടർച്ചയിൽ ഇന്ന് സ്വാഭാവികമായും മറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെടുന്ന, മുന്നോട്ട് വെക്കപ്പെടുന്ന രാഷ്ട്രീയ വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ ചർച്ചയുടെ തുടർച്ചയിൽ പറഞ്ഞു പോകാമെന്നാണ് കരുതുന്നത്. ഈ നിലയിൽ ഏറ്റവും വലിയ മുൻപേ തന്നെ ഒരുങ്ങി നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു, അവർ പ്രചരണ രംഗത്ത് സജീവമായി കഴിയുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് സാധ്യമായ ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ തന്നെ കളത്തിലിറക്കിയെന്ന ഒരു ആത്മവിശ്വാസം നിങ്ങളെ സംബന്ധിച്ചുണ്ട്. പക്ഷേ സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം നോക്കിയാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ സാഹചര്യമല്ല പൊതുവെ ഉണ്ടാകാറുള്ളത്, ചുരുക്കം ചില അവസരങ്ങളിൽ ഒഴികെ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വി ഡി സതീശൻ ആരോപിക്കുന്നത് പോലെ അടച്ചിട്ട മുറികളിൽ നടക്കുന്ന ചർച്ചകളിൽ പോലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സീറ്റ് ഉറപ്പ് എന്ന് പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ടോ? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് 20 സീറ്റും വിജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനാണ് ഞങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അവതാരകൻ പറഞ്ഞതിന് വിരുദ്ധമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ നിലയ്ക്കുള്ള തെരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച മുന്നോട്ട് പോക്കിന് വേണ്ടി ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ള നയങ്ങൾ എന്ത്, നിലപാടുകൾ എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് 1ാം UPA സർക്കാരിന്റെ കാലത്തുൾപ്പെടെയുള്ള അനുഭവങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ മുൻപിലുണ്ട്. അങ്ങനെ ഒരു അനുഭവം മുൻപിൽ നിൽക്കുമ്പോൾ ഇന്ന് വലിയ വെല്ലുവിളി രാജ്യം നേരിടുമ്പോൾ അതിനെതിരായിട്ട് ഉയർന്നു വരുന്ന പ്രതിഷേധ സമരങ്ങൾ, നമുക്കറിയാം ഈ ഒരു 9-10 വർഷക്കാലത്തിനിടയിൽ ഈ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത്രമേൽ സമരഭരിതമായ ഒരു കാലഘട്ടത്തിലൂടെ രാജ്യം മുന്നോട്ട് പോയിട്ടുണ്ടാകില്ല. സമസ്ത മേഖലകളിലെയും മനുഷ്യർ, അതിപ്പോ കർഷകരായിക്കൊള്ളട്ടെ, തൊഴിലാളികളായിക്കൊള്ളട്ടെ, യുവതയായിക്കൊള്ളട്ടെ, വിദ്യാർത്ഥികളായിക്കൊള്ളട്ടെ, സമസ്ത മേഖലകളിലെയും മനുഷ്യർ, വനിതകളായിക്കൊള്ളട്ടെ, എല്ലാ മനുഷ്യരും ഈ രാജ്യത്ത് ആത്മാഭിമാനത്തോടെ ശിരസുയർത്തിപ്പിടിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളിലായിരുന്ന കാലഘട്ടമാണ് കഴിഞ്ഞ 10 വർഷക്കാലം. ആ ഉയർന്നു വന്ന മുന്നേറ്റങ്ങളിൽ, സമരങ്ങളിൽ, ആ സമരങ്ങളുടെ ചൂണ്ടുപലകളായിട്ട് ഈ രാജ്യത്ത് ഇടതുപക്ഷം ഉണ്ടായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ നാട്ടിലെ ജനതയ്ക്ക് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ ആ മനുഷ്യർ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുമെന്നും ഈ രാജ്യത്ത് ഇടതുപക്ഷത്തിന്റേതായിട്ടുള്ള ഇടമുണ്ട് എന്ന ബോധ്യത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ശരി.